ശ്രീ പി കെ ഫിറോസിനി താങ്കളുടെ ചോദ്യം ചോദിച്ച് സമയം കളയുന്നില്ല. ഇവർ ഉന്നയിച്ച ശ്രീ എ എ റഹീം ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടി താങ്കൾ മന്ത്രി കെ ടി ജലീലിന്റെ രാജിക്ക് വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന ആളാണല്ലോ. ഒരിക്കലുമില്ല, ജലീൽ രാജിവെക്കുകയും ചെയ്യരുത്, ജലീലിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യരുത്. ഇവരിങ്ങനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് ജനങ്ങളുടെ മുമ്പിൽ വഷളാവണം, അതാണ് ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം ഇതൊക്കെ പ്രേക്ഷകർ കാണുന്നുണ്ടല്ലോ, ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ റഹീം എടുത്തുപയോഗിച്ചൊരു തന്ത്രം നോക്കൂ. ജലീൽ കഴിഞ്ഞ നാളുകളിലൊക്കെ ഉപയോഗിച്ച അതേ തന്ത്രമാണ്. മുസ്ലിം ലീഗിന് വിശുദ്ധ ഖുർആനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇവിടെ വിശുദ്ധ ഖുർആനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? വിശുദ്ധ ഖുർആൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരരുത്, ആളുകൾക്ക് കൊടുക്കരുത് എന്നാരെങ്കിലും പറഞ്ഞോ? ഇപ്പോൾ നയതന്ത്ര ബാഗേജിൻ്റെ മറവിലാണ് സ്വർണം കടത്തിയത്. അപ്പോൾ ആരെങ്കിലും ചോദിക്കുക, എന്താണ് നിങ്ങൾക്ക് നയതന്ത്ര ബാഗേജിനോട് ഇത്ര വെറുപ്പ് എന്ന് ചോദിച്ചാൽ എങ്ങനെയിരിക്കും? നയതന്ത്ര ബാഗേജിനോട് ആർക്കെങ്കിലും വെറുപ്പോ വിരോധമുണ്ടോ? ഇല്ല. നയതന്ത്ര ബാഗേജിൻ്റെ മറവിൽ സ്വർണം കടത്തി ആ കൂട്ടരാണ്, സ്വപ്നയും സംഘവുമാണ് ഈ വിശുദ്ധ ഗ്രന്ഥം ഇവിടേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ പറയുമ്പോൾ ആ വിശുദ്ധ ഗ്രന്ഥത്തെയാണോ നമ്മൾ പഴിചാരേണ്ടത്? ആ വിശുദ്ധ ഗ്രന്ഥത്തെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാരിക്ക് കൊണ്ടുവരാനും അതുവഴി സ്വർണം കടത്താനും അവസരമുണ്ടാക്കിയോ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ ചോദ്യം ചോദിക്കുമ്പോൾ അത് അന്വേഷിക്കട്ടെ എന്ന് പറയേണ്ട മര്യാദയെങ്കിലും ഇവർ കാണി. എന്തിനാണ് നിങ്ങൾ സ്വപ്ന സുരേഷിനെ എങ്ങനെ ന്യായീകരിക്കുന്നത്? നിങ്ങളുടെ ഈ ന്യായീകരണം കാണുമ്പോഴാണ് ജനങ്ങൾക്ക് സംശയം വരുന്നത്. നോക്കൂ, 20 കോടി ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി ഇവിടെ കൊടുത്തു റെഡ് ക്രസന്റ് സൊസൈറ്റി. അതിലേക്ക് പോകുന്നില്ല, അല്ല അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് ഇതേ സംബന്ധിച്ച് പിണറായി വിജയനോട് പത്രക്കാർ ചോദിച്ചപ്പോൾ പിണറായി വിജയൻ എന്താ പറഞ്ഞത്? അത് റെഡ് ക്രസന്റ് അന്വേഷിക്കട്ടെ, അവരിവിടെ പൈസയും തരണം, അതിൽ നിന്ന് ആരെങ്കിലും കമ്മീഷൻ അടിച്ചു മാറ്റിയാൽ അതും അവരാണോ അന്വേഷിക്കേണ്ടത്? ഞാൻ പറയുന്നത് ഈ സ്വപ്ന സുരേഷിന് ഇവരെന്തിനാണ് ന്യായീകരിക്കുന്നത്? 10ാം ക്ലാസ് പാസ്സാകാത്ത ആൾക്ക് നിയമനം കൊടുത്തപ്പോൾ ഇവരെന്താ പറഞ്ഞത്? നമുക്ക് ഉത്തരവാദിത്തമില്ല, വിഷണ്ടക്കാണ്. എന്തിനാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത്? നിങ്ങളുടെ ഈ ന്യായീകരണം കാണുമ്പോൾ ശിവശങ്കർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇങ്ങനെ ന്യായീകരിക്കുമ്പോഴാണ് നിങ്ങൾക്കും ഈ കൂട്ടുകച്ചവടത്തിൽ പങ്കുണ്ട് എന്ന് പറയുന്നത്. അതെന്താ നിങ്ങൾ നിങ്ങൾ കസ്റ്റംസിൽ കുഴപ്പമുണ്ടായിട്ടുണ്ട്, അവരും ഇതിൽ പങ്കാളിയാണ് എന്ന കാര്യം എന്തുകൊണ്ട് ഫിറോസ് പറയുന്നില്ല എന്ന്? ഇന്ന് അക്കാര്യം പുറത്തു വന്നു എന്നാണല്ലോ. ഇന്ന് എന്താ പുറത്തു വന്നത്? ഇന്ന് ആകെ സംഭവിച്ചത് കേരള സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, എൻ്റെ ഓഫീസിലേക്ക് കോൺസുലേറ്റിൽ നിന്ന് ബന്ധപ്പെട്ടിട്ടില്ല, ഞാനൊന്നും അയച്ചിട്ടില്ല. ഇനി എന്തൊക്കെ പുറത്തു വരാനുണ്ട്? കാരണം നമുക്കിതുവരെ പുറത്തു വന്ന വാർത്തകളൊക്കെ അനുസരിച്ച് ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ ഗോഡ് ഫാദർ ആരാണ്? ശിവശങ്കറാണ്. ആരാ ശിവശങ്കർ? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. അതുകൊണ്ടാണല്ലോ 1 കോടി കമ്മീഷൻ കിട്ടിയപ്പോൾ ഈ ലോക്കറിൽ സൂക്ഷിച്ചപ്പോൾ ഈ ലോക്കർ ആരുടെയൊക്കെ പേരിലായിരുന്നു? ശിവശങ്കറിൻ്റെ അക്കൗണ്ടൻ്റ്. എന്തിനാണ് ശിവശങ്കറിൻ്റെ അക്കൗണ്ടൻറ്റും സ്വപ്ന സുരേഷും ചേർന്നിട്ട് ഒരു ലോക്കർ എടുത്തത്? സ്വപ്ന സുരേഷിൻ്റെ മാത്രം പേരിൽ എടുത്ത പോലെ ഞാൻ ഇടപെടുകയാണ്. എന്തിനാണ് നമ്മുടെ